നിങ്ങൾക്കൊരു നേരം പോക്ക് പറഞ്ഞുതരാം, തനി നേരം പോക്കാണ്. നമ്മൾ തെണ്ടികളാവുമ്പോൾ ഇങ്ങനെ തെണ്ടിക്കൊണ്ടേയിരിക്കുമല്ലോ, ദിവസവും ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് ഒക്കെ പോകും. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മൂന്നും നാലും സ്ഥലത്ത് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1990s ഒടുവിൽ 2000s, പിന്നെ കുറച്ചതാണ്. അന്ന് നാലും അഞ്ചും സ്ഥലത്തൊക്കെ പോവുമായിരുന്നു ഒരു ദിവസം. അപ്പോൾ എവിടെ ചെന്നാലും ഏതെങ്കിലും വീട്ടിലേക്ക് വിളിക്കും, സ്വാമി ഊണ് കഴിച്ചിട്ട് പോവാം, സ്വാമി ചായ കുടിച്ചിട്ട് പോവാം, സന്തോഷം, അങ്ങനെ പോകും. പോയി കഴിഞ്ഞാൽ മിക്ക വീട്ടിലും വാതിലിൻ്റെ പുറത്തുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, ശബരിമല ധർമ്മശാസ്താവ് വീടിൻ്റെ ഐശ്വര്യം, ചോറ്റാനിക്കര അമ്മ വീടിൻ്റെ ഐശ്വര്യം, കാടാമ്പുഴ ദേവി വീടിൻ്റെ ഐശ്വര്യം, യേശുദേവൻ ഈ വീടിൻ്റെ ഐശ്വര്യം. വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലോ ഇല്ലാത്തതൊന്ന് മാത്രം, ബാക്കിയൊക്കെ ഉണ്ട്. ഐശ്വര്യമില്ല, സ്റ്റിക്കർ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ട് മടുത്തു. ഉള്ള പറഞ്ഞതെന്താ? എന്നിട്ടും ഇതിറക്കിയിട്ടില്ല കേട്ടോ, എന്നിട്ടും ഇതിറക്കിയിട്ടില്ല. ഇന്ന് കുറച്ചും കൂടി കാലം കഴിഞ്ഞു, ഇത് കണ്ട് മടുത്തു. എന്താ ചെയ്യുക? ഒരു ഐഡിയ വന്നില്ല. ഒരിക്കൽ തൃശ്ശൂർ ജില്ലയിലൊരു സ്ഥലത്ത് നമ്മൾ പ്രഭാഷണത്തിന് പോവാണ്. അപ്പം നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഒരു വാഹനം ഇടിച്ച് തകർന്ന് കിടക്കുകയാണ് കാറ്. അത് കാറായിരുന്നു എന്ന് ഏകദേശം ഊഹിച്ചാലേ മനസ്സിലാവുള്ളൂ, അത്ര കണ്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്ന രണ്ടുപേരും അപ്പം തന്നെ മരിച്ചിട്ടുണ്ട്, സമാധാനവും സന്തോഷവും. കാരണം ബാക്ക് സീറ്റിലുള്ളവരുടെ പരുക്ക് മനസ്സിലാക്കിയാൽ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു ഭഗവാനെ എന്ന് തോന്നിപ്പോവും, അത്ര അപകടം അത്രേ. എന്നാൽ ഈ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കുറച്ച് പൊടിഞ്ഞു വീഴാൻ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റിക്കറുണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം. ഗുരുവായൂരപ്പൻ വാഹനത്തിൻ്റെ ഐശ്വര്യമാ? എന്നാ നിങ്ങളുടെ അഭിപ്രായം? ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടോ ഞാൻ നിങ്ങളെ വാഹനത്തിൻ്റെ ഐശ്വര്യം? വാഹനത്തിൻ്റെ ഐശ്വര്യം നിയമം അനുസരിച്ച് ഡ്രൈവ് ചെയ്യുക, വാഹനത്തിൻ്റെ ഐശ്വര്യം കറക്റ്റ് ടൈമിന് സർവീസ് ചെയ്യുക, ഓയിൽ മാറ്റേണ്ടപ്പോൾ ഓയിൽ മാറ്റുക, മെക്കാനിക്കൽ സർവീസ് ചെയ്യേണ്ടപ്പോൾ മെക്കാനിക്കൽ സർവീസ് ചെയ്യുക, നിയമമനുസരിച്ച് ഓടിക്കുക. അതാണ് വാഹനത്തിൻ്റെ ഐശ്വര്യം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കുറേ കാലമായി വണ്ടി ഓടിക്കണത്, അത്രയേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ ഐശ്വര്യം. അല്ലാണ്ട് വേറൊരു ഐശ്വര്യം എനിക്കറിയില്ല. അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയോ എന്താ അഭിപ്രായം? ഈ സ്റ്റിക്കറുണ്ട് അവിടെ കിടക്കണതേ, എന്ത് ഐശ്വര്യ വണ്ടിക്കുള്ള? വണ്ടി എല്ലാം ഇപ്പോൾ അപ്പടം പൊടിച്ച പോലെ ആയിട്ടുണ്ട്. മുൻ സീറ്റിലെ ഭാര്യയും ഭർത്താവും മരിച്ചു, അവരുടെ അനിയനും പത്നിയാണ് ആശുപത്രിയിലുള്ളത്. അവർ മരിച്ചാൽ നല്ലതായിരുന്നു, അത്ര വലിയ പരുക്ക. സ്റ്റിക്കറിനൊരു കുഴപ്പമില്ല, ഗുരുവായൂരപ്പൻ ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം. അന്ന് ആശ്രമത്ത് തിരിച്ചു വന്ന് പിറ്റേ നിറക്കിയ സ്റ്റിക്കറാണിത്, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യം. ആർക്കും വെക്ക, ഹിന്ദുവിനും വെക്ക, ക്രിസ്ത്യാനിക്കും വെക്ക, മുസൽമാനും വെക്ക, ആർക്കും വെക്ക, സൽക്കർമ്മം ചെയ്തോ ഐശ്വര്യം ഉണ്ടാവും. അല്ലാണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യമാണ്, അയ്യപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, കാടാമ്പുഴ അമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയാം, എവിടെ ഐശ്വര്യം ഉണ്ടാവണം? ചിന്തിച്ചു നോക്കുക. ഇപ്പൊ സൽക്കർമ്മങ്ങൾ ചെയ്യുക, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് ഐശ്വര്യത്തിന് വേണ്ടത്. എത്ര കണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റുമോ അത്രയും അനുഷ്ഠിക്കുക. ദാനം, എത്ര ദാനം അനുഷ്ഠിക്കാൻ പറ്റുമോ അത്ര അനുഷ്ഠിക്കുക. വിശക്കുന്ന ആൾക്ക് എത്ര ഭക്ഷണം കൊടുക്കാൻ പറ്റും, രോഗിക്ക് എത്ര ഔഷധം കൊടുക്കാൻ പറ്റും, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഇരിക്കുന്ന ഇത്ര പേര് ശ്രമിച്ചാൽ മതി. ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ രണ്ടാഴ്ചയിലൊരു ദിവസം പോവുക, രണ്ടാഴ്ചയിലൊരു ദിവസം രോഗികളുടെ അടുത്ത് പോവുക, ഒക്കെ ഭേദാവൂട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം മഹാദേവിയായി നമ എന്തെങ്കിലും ഒന്ന് ജപിക്കുക, ഒക്കെ ഭേദാവൂട്ടുക, ഒന്ന് തൊട്ട് തലോടി സമാധാനിപ്പിക്കുക.
എന്തെങ്കിലും പ്രയാസമുണ്ടോ മരുന്ന് വാങ്ങാൻ? എന്താ സാധിക്കാച്ചാ അത്? അയാൾക്ക് 1000 രൂപ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. 10 രൂപ 10 രൂപ മതി, പൈസയായിട്ട് കൊടുക്കേണ്ട, മരുന്ന് വാങ്ങി കൊടുത്താൽ മതി. നിങ്ങളെ കൂടെ ഞാനുണ്ട് കേട്ടോ, നമ്മളൊക്കെ ഒന്നാണ്. ഇവിടുത്തെ സമൂഹം ചെയ്താൽ ഇവിടെ മതം മാറ്റം നടക്കുമോ? നടക്കില്ല. നമ്മൾ ആശുപത്രി നമ്മുടെ ബന്ധുവിനെ കാണാൻ പോയാൽ അടുത്ത് കിടക്കുന്ന ആളെ തിരിഞ്ഞു പോലും നോക്കൂല, നേരിട്ട് ബന്ധുവിനെയും കണ്ട് തിരിച്ചെന്ന് പോകും. ഇത്തരം സൽക്കർമ്മങ്ങൾ നമുക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ ചെയ്യാം? ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ സൽക്കർമ്മങ്ങളിലൂടെ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. 10 രൂപ ഉള്ള ആൾ 2 രൂപ ദാനം ചെയ്താൽ ബാക്കി എത്ര ഉറുപ്പ ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായത്തിൽ? 10 - 2 = എൻ്റെ അഭിപ്രായത്തിൽ 20. 10 രൂപയിൽ നിന്ന് 2 രൂപ ചെലവാക്കിയാൽ 8 രൂപ ഉണ്ടാവും. പക്ഷെ 10 രൂപയിൽ നിന്ന് 2 രൂപ ദാനം ചെയ്താൽ 8 ഉണ്ടാവുക, 20 ഉണ്ടാവും. അതിന് ഇവിടുത്തെ ഹിന്ദുവിനേലും വിശ്വാസം വേണ്ടേ? ഇസ്ലാം സമൂഹത്തിന് നല്ല വിശ്വാസമാണ്, അവർ നല്ല പോലെ അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഉടനെ മറ്റേ മാത്തമാറ്റിക്സേ നമുക്ക് അറിയുള്ളൂ, 10 - 2 = 8 നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ചിന്തിക്കുക, അങ്ങനെ നമുക്ക് സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യും, സാധിക്കുന്ന അത്ര മതി. കഠിന അധ്വാനം ചെയ്യുക, ബുദ്ധിപൂർവം അധ്വാനിക്കുക. കഠിനമായി മാത്രം അധ്വാനിച്ചാൽ പോരാ, ബുദ്ധിപൂർവം അധ്വാനിക്കുക, പണം സമ്പാദിക്കുക. നിർബന്ധമാണ് ഐശ്വര്യം വേണമെങ്കിൽ. വേദം പറയുന്നു ഐശ്വര്യത്തിൽ നിന്ന് പിന്നോക്കം പോവരുത്. നമ്മുടെ കുടുംബങ്ങൾ സമൃദ്ധമാകണം, സമ്പന്നമാകണം. ഒരു മുത്തശ്ശി എന്നോട് നേരിട്ട് ചോദിച്ചു ഈ മന്ത്രം പറഞ്ഞപ്പോൾ, എന്തിനാ സ്വാമി പണമൊക്കെ, ഇതാരെങ്കിലും കൊണ്ടുപോകുമോ? അത് കൊണ്ടുപോവാനല്ല മുത്തശ്ശി, കൊടുത്തു പോവാനാ. കൊണ്ടുപോവാനല്ല, കൊടുത്തു പോവാനാ. അങ്ങനെ ഓരോ തലമുറയും കൊടുത്തു പോകുമ്പോഴേ നമ്മുടെ രാഷ്ട്രം സമൃദ്ധമാകും. ഓർമ്മിക്കുക മന്ത്രം, ഭൂത്യൈന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം, കുശലാദ് ന പ്രമദിതവ്യം.